കർണാടകത്തിൽ ഏത് സമയവും തിരിച്ചടി ഉണ്ടാകാമെന്നുള്ള ഒരു വലിയ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ. കാരണം ദക്ഷിണ കന്നഡ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ കലാപം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്, വർഗീയ ലഹളയ്ക്ക് പേരുകേട്ട ഒരു പ്രദേശമാണ്. ഇവിടെ ഏത് നിമിഷവും ഒരു കലാപം അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു. നമുക്കറിയാം, മലയാളികൾ അടക്കമുള്ളവർ ഉപജീവനത്തിനായി കടകളും മറ്റും നടത്തുന്ന ഒരു, മലയാളികൾക്ക് വലിയ ശക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ദക്ഷിണ കന്നഡ. ഏതായാലും അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദക്ഷിണ കന്നഡയിൽ, പ്രത്യേകിച്ച് പുത്തൂർ, കടവ, സുള്ളിയ, നെട്ടാരു തുടങ്ങിയ മേഖലയിൽ കൂടുതൽ പോലീസ് സേന, CRPF അടക്കമുള്ള പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നു. കാരണം ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും RSS നേതാക്കളുമൊക്കെ വന്നിട്ടും പ്രവർത്തകർ ശാന്തരാകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെ തടയുന്ന തരത്തിലേക്കും കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കും കൂടി അവർ നീങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ. കാരണം ഇത് സംഘപരിവാറിൻ്റെയോ BJPയുടെയോ ഒന്നും കയ്യിൽ നിൽക്കുന്ന സംഘടനകളല്ല അവിടെ അധികമായിട്ടുള്ളത്. ശ്രീരാമസേന പോലുള്ള സംഘടനകളുണ്ട്, മറ്റു ചില സംഘടനകളുണ്ട്. ഇവരൊന്നും ഈ സംഘപരിവാറിൽ സംഘടനകൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് യാതൊരു നിയന്ത്രണവും, അതായത് സംഘപരിവാറിൻ്റെ നേതാക്കൾക്ക് യാതൊരു നിയന്ത്രണവും ഈ സംഘടനകളുടെ മേൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു വലിയ രീതിയിലേക്ക് ഒരു കലാപമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സമീപകാലത്തൊക്കെ ഹിന്ദു സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും കർണാടകത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. ഇതിലൊക്കെ വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ദക്ഷിണ കന്നഡയിലെ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഇന്നലെ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, ബസ് കത്തിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങി. ഇന്നും ആ പ്രതിഷേധം സമാനമായ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഈ പ്രവർത്തകരുടെ ഒരു വലിയ വികാരം തിരിച്ചടിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇന്നലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ന് രാവിലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതികളെ പിടിക്കണം, ഉചിതമായ ശിക്ഷ നൽകണമെന്നാണെങ്കിൽ ഇപ്പോഴത് മാറ്റിയിരിക്കുന്നു, തിരിച്ചടി നൽകിയേ മതിയാകൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ BJP സംഘപരിവാറിൻ്റെ പ്രവർത്തകർ അനുമതിക്കായി കാത്തിരിക്കുന്നു, ഇല്ലെങ്കിൽ അനുമതി നൽകണമെന്നൊരു അപേക്ഷ അവർ മുൻപോട്ട് വെക്കുമ്പോൾ മറ്റ് ഹൈന്ദവ സംഘടനകൾ ഉണ്ട്. ആ മറ്റ് ഹൈന്ദവ സംഘടനകൾക്കൊന്നും ഈ BJPയുടെയോ RSS ഒന്നും കെട്ടുപാടുകളില്ല, ഇല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത്തരത്തിലുള്ള സംഘടനകൾ വലിയ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു, ഇല്ലെങ്കിൽ നൽകിയേക്കും എന്നൊരു സൂചന തന്നെയാണ് കർണാടകത്തിലുള്ളത്. ഒരുപക്ഷെ ദക്ഷിണ കന്നഡയിലായിരിക്കണമെന്നില്ല, കർണാടകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോകാം. നമുക്കറിയാം, കർണാടക ഒരു കാലത്ത് വർഗീയലളയ്ക്ക് വളരെയധികം കുപ്രസിദ്ധി നേടിയ ഒരു സംസ്ഥാനമായിരുന്നു. ഈ സമീപകാലത്താണ് അത് ശാന്തതയിലേക്ക് നീങ്ങിയത്. ഏതായാലും മലയാളികൾ ഉൾപ്പെടെ കർണാടകത്തിലുള്ള ഒരു വലിയ ജനവിഭാഗം കടുത്ത ഭീതിയിലാണ് എന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. ഏതായാലും കർണാടക സമാധാനത്തിലും ശാന്തതയിലും പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയും. ഒരു തീപ്പൊരി വീണാൽ പോലും പൊട്ടിച്ചിതറുന്ന അവസ്ഥയിലാണ് ഇന്ന് കർണാടകത്തിൻ്റെ ബുക്കും മൂലയും. മിസ്റ്റർ സ്മിസിൻ്റെ മലയാളം.